അപ്പ അളിയാൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. പോളിക്കെതിരെ പീഡന കേസ്, എറണാകുളം ഒന്നുകൽ പോലീസാണ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തത്. അഭിനയിക്കാൻ അവസരം വാഗ്ദാനം ചെയ്ത് പീഡിപ്പിച്ചുവെന്ന യുവതിയുടെ പരാതിയിലാണ് കേസെടുത്തിട്ടുള്ളത്. സത്യമാണോ അംസേ? എനിക്കറിയില്ല. അത് കഷ്ടായി പോലോ. ഇപ്പോൾ ഒരു പ്രമുഖ നടനെതിരെ കൂടി ഇത്തരത്തിൽ കേസെടുത്തിരിക്കുകയാണ്. മൂവാറ്റുപുഴക്ക് സമീപത്തുള്ള ഊന്നുകൽ പോലീസാണ് ഇപ്പോൾ നിവിൻ പോളിക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. പോലീസ് അന്വേഷിച്ചോണ്ടിരിക്കാണ്. ഞങ്ങള് പുറത്ത് തല കാണിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ചെയ്തത് നന്നായി. ഇല്ലെങ്കിൽ ഈ കേസിൽ ഞാൻ ഒറ്റപ്പെട്ടു പോയനെ. അതായത് കഴിഞ്ഞ വർഷം നവംബറിൽ സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് വിളിച്ചു വരുത്തി അവിടുത്തെ ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു എന്നതാണ് പരാതി. ഇതിന്റെ ശേഷമാണ് ഇപ്പോൾ ഊന്നുകൽ പോലീസ് നിവിൻ പോളി അടക്കം ആറു പേർക്കെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. അതിനുശേഷമാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ആറാമത്തെ പേരായാണ് നിവിൻ പോളിയുടെ പേര് ചേർത്തിരിക്കുന്നത്. 24 മണിക്കൂറിനുള്ളിൽ ഇയാളെ പിടികൂടാനുള്ള നീക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞുവെന്ന് പോലീസ് അറിയിച്ചു. പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇതിൽ ഒരു നിർമ്മാതാവ് അടക്കം ഈ കേസിൽ പ്രതികളാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? എന്തൊക്കെയാണ് നടക്കുന്നേ? അവിഹിതങ്ങൾ തന്നെ ഈ നാട്ടില്. അതായത് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യുവതിയെ ദുബായിലേക്ക് വിളിച്ചു വരുത്തിയത്. അവിടുത്തെ ഒരു ഹോട്ടൽ മുറിയിൽ വെച്ച് പീഡിപ്പിച്ചു. സിനിമയിൽ സൽഗുണ സമ്പന്നൻ, ജീവിതത്തിൽ മഹാപോക്രികളും. എന്തായാലും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് നിവിൻ പോളിക്കെതിരെയും കേസെടുത്തിരിക്കുന്നത്. ആറു പേരാണ് ഈ പ്രതിപ്പട്ടികയിൽ ഉള്ളത്. ഇതിൽ ആറാമത്തെ പേരാണ് നിവിൻ പോളി. ഹലോ, എന്താ ഇത്ര വൈകിയത്? ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ.